നമസ്കാരം. പ്രധാനമന്ത്രി മോദിയോട് അഭ്യർത്ഥനയുമായി ശ്രീലങ്കൻ പ്രതിപക്ഷ നേതാവ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ശ്രീലങ്കയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് ശ്രീലങ്കൻ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ പറയുന്നത്. രാജ്യം ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്നും മോദിക്ക് തങ്ങളെ രക്ഷിക്കാനാകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീലങ്കയെ ഇപ്പോഴുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനാകുന്നതിൻ്റെ പരമാവധി ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മാതൃരാജ്യമാണ്. മാതൃരാജ്യത്തെ ഏതു വിധേനയും സംരക്ഷിക്കണമെന്നും അദ്ദേഹം നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഉൾപ്പെടുത്തി ദേശീയ സർക്കാർ രൂപീകരിച്ചു. ആദ്യഘട്ടത്തിൽ 4 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇതിൽ രാജപക്സെ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ ഇല്ല. ധനമന്ത്രിയായിരുന്ന ബേസിൽ രാജപക്സെക്ക് സ്ഥാനം നഷ്ടമായി. നിയമ പാർലമെന്ററി മന്ത്രിയായിരുന്ന അലി സബ്രയാണ് പുതിയ ധനമന്ത്രി. ജി എൽ പീരിസ് വിദേശകാര്യ മന്ത്രിയായി തുടരും. ദിനേശ് ഗുണവർദ്ധന വിദ്യാഭ്യാസം, ജോൺസൺ ഫെർണാണ്ടോ ഗതാഗതം എന്നിവരാണ് ചുമതലയേറ്റ മറ്റു മന്ത്രിമാർ. ഞായറാഴ്ച രാത്രി മഹീന്ദ രാജപക്സെ ഒഴികെ 26 ക്യാബിനറ്റ് മന്ത്രിമാരും രാജി സമർപ്പിച്ചിരുന്നു. മഹീന്ദ രാജപക്സെ രാജിവെച്ചതായി അഭ്യൂഹം ഉയർന്നിരുന്നെങ്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് നിഷേധിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 2 ദിവസം പിന്നിടുമ്പോഴാണ് മന്ത്രിമാരുടെ കൂട്ടരാജി. ആദ്യം പ്രധാനമന്ത്രിയുടെ മകനും യുവജന കായിക വകുപ്പ് മന്ത്രിയുമായ നമൽ രാജപക്സെയാണ് രാജി പ്രഖ്യാപിച്ചത്. ട്വിറ്ററിലൂടെയാണ് നമലിൻ്റെ രാജി പ്രഖ്യാപനം. രാജ്യത്തെ സ്ഥിതി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് നടപടി. പിന്നാലെ എല്ലാ മന്ത്രിമാരും രാജിവെക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി ദിനേശ് ഗുണവർദ്ധനയുടെ പ്രഖ്യാപനം. പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചെന്ന് അഭ്യൂഹം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചതിന് മണിക്കൂറുകൾക്കകമാണ് മന്ത്രിമാരുടെ രാജി. മന്ത്രിമാർ രാജിവെച്ചെങ്കിലും പ്രധാനമന്ത്രി രാജിവെക്കാത്തതിനാൽ സാങ്കേതികമായ ക്യാബിനറ്റ് പിടിച്ചുവിടപ്പെടില്ല. ദേശീയ സർക്കാർ രൂപീകരിക്കാൻ ധാരണയായെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് മഹീന്ദയുടെ രാജി അഭ്യൂഹം പരന്നത്. ദേശീയ സർക്കാരിന് പ്രസിഡന്റ് അനുകൂലമാണെന്ന് മുൻ മന്ത്രി വിമൽ വീരവൻസയും പറഞ്ഞിരുന്നു. അതേസമയം കേന്ദ്ര ബാങ്ക് ഗവർണർ അജിത് നിവാർ കബ്രാലും രാജി പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കകം ദേശീയ സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ ഭരണ മുന്നണി വിടുമെന്നും ശ്രീലങ്ക ഫ്രീഡം പാർട്ടി പ്രസിഡന്റിന് കത്തു നൽകുകയായിരുന്നു. ഞായറാഴ്ച പ്രതിപക്ഷം പ്രഖ്യാപിച്ച രാജ്യവ്യാപക പ്രക്ഷോഭം ചിലയിടങ്ങൾ അക്രമാസക്തമായി. കർഫ്യൂ ലംഘിച്ച് റാലി നടത്താൻ ശ്രമിച്ച 664 പേരെ അറസ്റ്റ് ചെയ്തു. പെരാതിനിയയിൽ വിദ്യാർത്ഥി പ്രതിഷേധം തടയാൻ കണ്ണീർ വാതകം പ്രയോഗിച്ചു. കാൻഡിയ നഗരത്തിലും വിദ്യാർത്ഥി പ്രക്ഷോഭം അക്രമാസക്തമായി. പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയുടെ നേതൃത്വത്തിൽ കൊളംബോയിൽ എംപിമാർ മാർച്ച് നടത്തി. രാജപക്സെ കുടുംബം സർക്കാരിൽ നിന്ന് പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരങ്ങൾ ശക്തമായി. കൊളംബോയ്ക്ക് പുറമെ കൂടുതൽ നഗരങ്ങളിലേക്ക് സമരങ്ങൾ വ്യാപിച്ചു. എന്നാൽ രാജ്യത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കർഫ്യൂ അടക്കം പ്രഖ്യാപിച്ചിട്ടും ജനങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിച്ചിട്ടില്ല. പലയിടത്തും സൈന്യവുമായി ജനങ്ങൾ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ പ്രക്ഷോഭങ്ങൾ തടയാൻ സമൂഹ മാധ്യമങ്ങൾക്കും സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ 15 മണിക്കൂറിന് ശേഷം പിൻവലിക്കുകയായിരുന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് തുടങ്ങിയവയാണ് വ്യാജ വിവരങ്ങൾ തടയാനെന്ന പേരിൽ വിലക്കിയത്. എന്നാൽ സിനിമാ താരങ്ങളും നമൽ രാജപക്സെയും ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നതോടെ വിലക്ക് പൂർണ്ണമായും പിൻവലിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.